പിന്നോട്ട് സർവേ ഫലങ്ങളെല്ലാം ശരിയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ എൽഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുകയാണ്. ധീരനായ നേതാവിന്റെ ഭരണ തുടർച്ചയാണ് കേരളം ആഗ്രഹിക്കുന്നത് എന്ന് വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ വ്യക്തമാവുകയാണ്. വോട്ടെണ്ണൽ തുടങ്ങി രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ എൽഡിഎഫ് 93 ഇടങ്ങളിൽ മുന്നിലെത്തി. യുഡിഎഫിന് 50 കടക്കാൻ പോലും ആയിട്ടില്ല. എന്നാൽ രണ്ടിടങ്ങളിൽ എൻഡിഎ ലീഡ് ചെയ്യുകയാണ്. നേമത്ത് കുമ്മനം രാജശേഖരനും പാലക്കാട് ഇ ശ്രീധരനുമാണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തുടക്കത്തിൽ നേടിയ മുന്നേറ്റം ആദ്യ രണ്ട് റൗണ്ടുകളിലും എൻഡിഎ സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ നിലനിർത്തി. തപാൽ വോട്ടുകളിൽ നേടിയ മുന്നേറ്റം വോട്ടിംഗ് മെഷീനുകളിലേക്ക് എത്തിയപ്പോഴും നിലനിർത്താൻ ശ്രീധരന് കഴിഞ്ഞു. ആദ്യം വോട്ടെണ്ണിയ ബിജെപി സ്വാധീന മേഖലകളിൽ മുന്നേറ്റം നടത്തിയ ശ്രീധരൻ പിന്നീട് രണ്ട് റൗണ്ടുകളിലും അത് നിലനിർത്തി. കഴിഞ്ഞ തവണ കോൺഗ്രസ് ലീഡ് നേടിയ ഇടങ്ങളിലും ശ്രീധരൻ മുന്നേറ്റം കാഴ്ചവെച്ചു. യുഡിഎഫ് സ്വാധീന മേഖലകളിൽ കൂടി കടന്നുകയറിയാണ് ആദ്യഘട്ടത്തിൽ ഇ ശ്രീധരൻ ലീഡ് ഉയർത്തിയത്. കൽപ്പാത്തിയും പുത്തൂരും അടക്കം യുഡിഎഫ് സ്വാധീന മേഖലകളിലെ ശ്രീധരന്റെ മുന്നേറ്റം ശ്രദ്ധേയമാണ്. എന്നാൽ മൂന്നാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ എൽഡിഎഫ് ഭൂരിപക്ഷ മേഖലകളിൽ ലീഡ് നില കുറഞ്ഞു വരുന്നുണ്ട്. സംസ്ഥാനത്തെ 8 ജില്ലകളിലാണ് എൽഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുന്നത്. യുഡിഎഫിന്റെ ഉറച്ച കോട്ടയായ കോട്ടയം ജില്ലയിൽ എൽഡിഎഫ് പല സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. പാലായിൽ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പൂഞ്ഞാറിൽ പി സി ജോർജ് പിന്നിലാണ്. എൽഡിഎഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കൊളുത്തിങ്കലാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. ത്രികോണ മത്സരം കാഴ്ചവെച്ച ഏറ്റുമാനൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് പിണറായി വിജയനും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് ലീഡ് ചെയ്യുന്നത്. വടകരയിൽ യുഡിഎഫിന് വേണ്ടി കെ കെ രമ മുന്നിലാണ്. പാലായിൽ ഇടതു സ്ഥാനാർത്ഥി കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയും യുഡിഎഫിന് വേണ്ടി മത്സരിക്കുന്ന മാണി സി കാപ്പനും മാറി മാറി ലീഡ് ചെയ്യുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കിയിരുന്ന 2020 കാര്യമായ നേട്ടമൊന്നും ഇതുവരെ അവകാശപ്പെടാനില്ല.